വംശിയായി സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 61 അധ്യായം 2 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. നമ്മുടെ ജീവിതങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, ഹൃദയം തകർന്ന ഒരുപാട് അവസ്ഥകള് ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ ഉണ്ട്. ഏതൊരു ജീവിത അന്തസ്സിലായിരിക്കുന്ന വ്യക്തിയും ഹൃദയം തകർന്ന ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടലുകളും പലതരത്തിലുള്ള വിമർശനങ്ങളും നമ്മെ പലപ്പോഴും തളർത്താറുണ്ട്, തകർക്കാറുണ്ട്. ഇത്തരം അവസ്ഥയിൽ സങ്കീർത്തകൻ പറയാണ്, ഹൃദയം തകർന്ന ഞാൻ എന്താ ചെയ്യുന്നേ? ഈ ലോകത്തിൻ്റെതായ ആശ്വാസങ്ങൾക്ക് വേണ്ടി ഓടല്ല, ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഇനി എങ്ങോട്ടും ഓടാനില്ല, ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ്, എനിക്ക് നീ മാത്രമാണ് ശരണം, എനിക്ക് വേറെ ആരുമില്ല, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, നല്ല കുത്തൊഴുക്കിൽ പെട്ടു പോകുന്ന ഒരാള് അല്ലേ, പെട്ടെന്നൊരു എങ്ങനെയെങ്കിലും നമ്മൾ അവരെ ഒരു തടിയിട്ട് കൊടുത്തോ ഒരു കുഞ്ഞ് കയറിട്ട് കൊടുത്തോ അവരെ രക്ഷപ്പെടുത്തുമ്പോ ഒരു പാറയിലേക്ക് കയറ്റി നിർത്തുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് ഇല്ലേ. അതുപോലെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ, ഉരുൾപൊട്ടലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വായിച്ചല്ലോ, കണ്ടല്ലോ, വയനാട്ടിലെ ദുരന്തങ്ങളുടെ സമയത്തൊക്കെ കുറെ പേര് രക്ഷപ്പെട്ട് പലതരത്തിൽ അവിടെ അള്ളിപ്പിടിച്ച് ഇവിടെ ഓരോ മറ്റുള്ളവരുടെ സഹായത്താലൊക്കെ രക്ഷപ്പെട്ട് ചെളിക്കുണ്ടിൽ പൂണ്ടുപോയവര് നമ്മൾ കയറ്റിയെടുക്കുന്നതും അങ്ങനെ പലതരത്തിലുള്ള രംഗങ്ങൾ കണ്ടവരാ നമ്മൾ. അപ്പോ ജീവൻ തിരിച്ചു കിട്ടിയ ദൈവമേ, ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, മരണത്തിന്റെ നേൾവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവെ അങ്ങ് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല എന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ആഴമായ വിശ്വാസം നമ്മളിൽ വർദ്ധിക്കാനൊക്കെ ഈ ജീവിതാനുഭവങ്ങൾ നമുക്ക് കാരണമാവും. അപ്പൊ അതുകൊണ്ട് കർത്താവിനോട് നമ്മുടെ ഹൃദയങ്ങളൊന്ന് തുറന്നു വെക്കാം. ഈശോയെ, ഇന്ന് എന്റെ ഹൃദയം പലതരത്തിൽ തകർന്നിരിക്കുകയാണ്, ഇതിനെ ഒന്ന് കൂട്ടിച്ചേർക്കാനും യേശുവെ സ്വസ്ഥമാക്കാനും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കർത്താവ്, നീ തന്നെ എന്റെ ഈ തകർന്ന അവസ്ഥയിലേക്ക് കടന്നു വന്ന് എനിക്ക് അപ്രാപ്യമായി, എനിക്ക് കേറിപ്പോരാൻ കേറി നിൽക്കാൻ പറ്റാത്ത ഒരു പാറയാ കർത്താവെ, അവിടേക്ക് നീ എന്നെ അങ്ങോട്ട്, ഞാൻ ലക്ഷ്യമിടുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഈശോയെ നീ എന്നെ ഒന്ന് പിടിച്ചങ്ങോട്ട് കയറ്റി നിർത്തിയ എളുപ്പമായി. കുഞ്ഞുകുട്ടികളൊക്കെ ഈ വെള്ളത്തിലൂടെ പോകുമ്പോൾ അപ്പന്മാരുടെ തോളത്തിരുത്തുന്ന പോലെ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ ജീവിതത്തിലെ പലതരത്തിലുള്ള വെള്ളപ്പാച്ചിലുകളുടെ സമയമുണ്ട്, തകർച്ചയുടെ സമയമുണ്ട്, പലതും ദുരന്തങ്ങളുടെ അനുഭവങ്ങളുണ്ട്, ആ സമയത്ത് എന്നെ എടുത്ത് നിന്റെ തോളത്തൊന്നിരുത്തണേ. അതിനുവേണ്ടി ഇന്നത്തെ ദിവസം ഒരര മണിക്കൂർ ഈശോയുടെ തൊന്നിരിക്കാവോ? എന്നിട്ട് ജീവിതത്തിന്റെ തകർച്ചകളും ഹൃദയം തകർന്ന എല്ലാ സാഹചര്യങ്ങളും ഈശോടൊന്ന് ഷെയർ ചെയ്യുക. ഈശോ നമ്മളെ ഇന്നത്തെ ദിവസം തന്റെ തോളിൽ കയറ്റിയിരുത്തും. ആ ഒരു സംരക്ഷണം